ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലയാർ. അപ്പ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു, രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കുന്നത്, ഈ തള്ളേടും തന്തേടും തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലയാർ ഇവരുടെ മകനാണെന്ന് ആരും പറയേല. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്ര ലിംഗം മുതലിയാർ. അയ്യോ, ഇത് എം ജി ആർ അല്ലേ? നല്ല സ്വാമി ഉണ്ടല്ലേ. എം ജി ആറും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽ പെടും. ഇതേത് ലിംഗത്തിൽ പെടും? ഇത് എന്നുടെ മകൻ ശരവണ ലിംഗം. മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിളെ. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇതെന്നുടെ പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നുടെ ചെല്ല കിളിമകൾ മരതകം. എന്നാ ബോഡി രാജനട, ആമ്പളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇരിക്കണ്ട. ഉള്ള ബോഡി ഔട്ട് ഹൗസ് പക്കം എത്തിപ്പാത്തേം തെരിഞ്ഞ തൊലച്ചിടവൻ ജാഗ്രത. കാഞ്ചി കാമാക്ഷി വെളുക്കാന്തച്ചത് പാണ്ടാകൂടാതെ. ഇവിടെ രാത്രിയിലെ ഭക്ഷണം അങ്ങനെയാണ്, ഇവിടെ നിന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണം. പാപ്പാത്തി തരൂ. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരിയുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വട കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ, തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്ത് തരാം. കൂപ്പി അമ്മ, ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ടും ഒന്നുമല്ല, മസാല ദോശയാ. ഒന്നും വാ, അടക്കട. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരിയാക്കിടണം. എന്നാ ശരി, എന്നാ പോ, തുടപ്പെല്ലാം എടുത്തിട്ട് വാ. ഉങ്ങൾക്ക് തിരുമണം ആച്ചാ? അച്ചുണ്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമൊന്നുമില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ട് തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണം ആച്ചാന്നാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി നാലഞ്ച് കൊച്ചുങ്ങളുമായി. എപ്പോ? അപ്പണിയോ? ശരി വര. എന്റെ അപ്പ മാതിരി ഒരു ചിന്നുവീട് കെട്ടിക്കറിയാ? പാവം കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല, ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് മൂന്നല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ലേ അവളുടെ. അച്ചുവേട്ടാ സൂക്ഷിക്കണം, പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. ആ മൂക്കത്താ ശുണ്ടി, ഒറ്റക്കൊമ്പനെന്നാ നാട്ടിലെല്ലാരും വിളിക്കണേ. അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ ഏട്ടനെയാ, എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ ഇപ്പൊ ആ മുഖത്ത് നോക്കാൻ പോലെ എനിക്ക് പേടിയാ. മീനോക്ക അവര് മാരിഡ്താ, നാലഞ്ച് കൊളന്തോളൊരുക്ക. യാർക്ക്? നമ്മ ശരത് കുമാർക്ക്. സുമ്മരുടി, ഇത് അവരുടെ തങ്കച്ചി. ഉങ്ക അണ്ണനക്ക് ഇവള് ശരത് കുമാർ എന്നാ പേരിട്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? നാലഞ്ച്. കഴുത, അവർക്ക് ഇനി കല്യാണമേ ആകല. നിജമാ? അവരോട് അനുവാദമില്ലാമേ എന്റെ തങ്കച്ചി അവരുടെ ഫ്രണ്ടെ കെട്ടിക്കിട്ട, അതിനാല. അപ്പടിയാ? അപ്പ ഇപ്പതാ മൂച്ച ശരിയായി വന്നത്. മാമാവുടെ ചിന്ന വീട്ടിലെ ഒരേ ഒരു മോളാ, ഞാൻ വന്നാ പിന്നെ എന്റെ വല തൂങ്ങും. രണ്ടു ഭാര്യമാരും ഒരേ വീട്ടിലാണ് താമസം. ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല, അൻപക്കൊന്ന് ആശയ്ക്കൊന്നാ ഇവിടുത്തെ ചൊല്ല്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുന്നോലും വിചാരിച്ചതല്ലേ. സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്തേ പറയണേ. നമുക്കിഷ്ടമുള്ള നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. എന്ന് വെച്ചാ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞാ ഇത്തിരി ആശ്വാസം കിട്ടും. തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യം വെച്ചാ ഞാൻ മുതലേരല്ലേ, നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ടിങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും, ഞാൻ ഇന്ന ഒന്നല്ലേ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറും ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തുറന്നു മുറ്റി നടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലിയാരി പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ.
അങ്ങനെ വെറും ശങ്കരൻ ശങ്കരലിംഗം മുതലായി പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ പഴമൊഴി, ഇത് ബിസിനസ്സിലേക്കുള്ള കേട്ടം, വെച്ചിടി വെച്ചിടി കേട്ടം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തും എഴുതി വെച്ചിട്ട് വെള്ളമുറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലിയാരു പെണ്ണിനെ, പക്ഷേ അവിടെ തന്റെ സ്വത്തെല്ലാം ബാങ്കുകാരി ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈവെള്ളയിലിട്ടിങ്ങനെ അമ്മാനവാടും. എന്നിട്ട് മുള്ളിനെ മടങ്ങി കുതിട്ട് എന്താ ഈ കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതെ, ഒന്നും തോന്നരുത് കേട്ടോ, ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നു. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും, എനിക്കറിയാത്തതല്ലോ. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളി ചെല്ലണോ എന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമെന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ല. സാപ്പാട് എങ്ക വെക്കരുത്. പാപ്പാത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. എന്താ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കും, പോയി വിളമ്പട. ആ കുട്ടി വെറും പാവോ? ഏത് കുട്ടി? മീനാക്ഷി. ഏയ്, അത് പാവോന്നല്ല, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ്. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാത്തതിനൊക്കെ നല്ല മിടുക്കാണല്ലോ. കട്ടിക്കിടിച്ച തുറക്കാത്ത എന്റെ മനസ്സ് മേശവലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ? നജീക്ക നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജന്മത്തിൽ പരിചയമുള്ള ഒരാളെ കണ്ട പോലെയാ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിൽ ആതിരയുടെ അമ്മായി അമ്മായിരുന്നിരിക്കും. എന്തിനാ അമ്മായി അമ്മ നാത്തൂനായ പോലെ? കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത് ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചുപോയി. അത് പ്രശ്നമല്ല, കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് ജനിക്കണേ. നീ ആ പപ്പടഞ്ഞെടുത്ത്, ഇത് രാജ്യം വേറെയാണ്. ഇതങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ, ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട, നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വര രക്ഷിക്കണേ.